ചേഞ്ചേടാ വെൽക്കം ടു സൂപ്പർ ഫോർ ഫാമിലി. താങ്ക് യു. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ എന്നെക്കാളും കൂടുതൽ എൻ്റെ ഉമ്മച്ചിയാണ് കാണാറ്. എല്ലാവരുടെയും ഭയങ്കര ഫാനാണ് ഉമ്മച്ചി. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, കാണാറുണ്ട്. കൂടുതലായിട്ട് മദറാണ് കാണാറ്. ചേട്ടാ ഫസ്റ്റ് അല്ലേ നമ്മുടെ സൂപ്പർ ഫോർ ഫാമിലിയിലേക്ക് വരുന്നത്? അപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത് ഇത്രയും ഈ ബഹളമൊക്കെ കേട്ടിട്ട്? ഭയങ്കര എനർജിയാണ് ഇവിടെ. എന്നോടൊപ്പം എനിക്ക് പറയാനുള്ള നമ്മുടെ ജഡ്ജസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, അതായത് വളരെ ചെറുപ്പം മുതലേ നിങ്ങളുടെ എല്ലാം പാട്ട് കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാൻ, നമ്മളുടെ പാട്ടുകൾ നിങ്ങൾ രണ്ടുപേരും, അതേപോലെ മീശ മാധവൻ്റെ പാട്ടാണെങ്കിൽ റിമി ശേഷിയുടെ, പിന്നെ സിത്താര ശേഷിയുടെ ആണെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് കുമ്പളങ്ങിയുടെ ഒരു സോളായിരുന്നു ചിരാതുകൾ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരെ നിങ്ങളെ കാണാനൊക്കെ കഴിഞ്ഞാണ് പറ്റുന്നതാണ് ഒരു സന്തോഷം. ഷെയ്നെ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഓക്കെ ഓൾഡ് അബിക്കയുടെ മോൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുഞ്ഞിലെ തൊട്ട് അറിയാം. പക്ഷെ അതല്ലാണ്ട് ഡയറക്റ്റ് ഒന്ന് മീറ്റ് ചെയ്യുന്ന മഞ്ജുചിരോടുള്ള ഫസ്റ്റ് സിനിമയായിരുന്നു ഷെയ്ൻ്റെ. അത് രണ്ടാമത്തെ പക്ഷെ ഷെയ്നെ അറിഞ്ഞു വരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒക്കെ ഇപ്പോൾ കാണുമ്പോഴായിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, സ്റ്റാർ ലെവൽ ആയിക്കോട്ടെ, ആക്ടിങ് വൈസ് ആയിക്കോട്ടെ, ഭീകര ചേഞ്ച് ആണ് ഷെയ്ൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നത്. പിന്നെ എല്ലാരും അറിയുന്നത് ഈ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് വേറൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു ഡയലോഗ് ഡെലിവറി ആവട്ടെ, ഒരു ക്യാരക്ടർ ആവട്ടെ, നമുക്ക് ഷെയ്ൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല അവിടെ കാണാം, കഥാപാത്രം എന്താണോ അതിന്റെ അവശേഷിപ്പ് ശരിക്കും ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് സ്ക്രീൻ വിട്ട് പോവാറുണ്ട്. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ സിനിമ കൊണ്ട് ഷെയ്ൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഷെയ്ൻ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. പ്രായം ഓക്കെ, കുഞ്ഞു പ്രായം ആണെങ്കിലും ഉണ്ടല്ലോ കഥാപാത്രത്തിൽ വരുമ്പോ നമുക്കൊക്കെ നമ്മളൊക്കെ ചേച്ചിമാരാണെങ്കിലും ജൂലിയറ്റ് ഒക്കെ ഇന്ന് ഒരുങ്ങാൻ എത്ര സമയം എടുത്തത്, വിളിച്ചിട്ടൊന്നും വന്നില്ല. ഒന്നാമത് മിഥുൻ ആണ് നമ്മുടെ ഷോ ആങ്കർ ചെയ്തുകൊണ്ടിരുന്നത്. മിഥുൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സൂപ്പർ ഫോറിലെ പിള്ളേർ തന്നെ ആങ്കർ ആയാലും ജൂലിയറ്റ് ആണ് മെയിൻ ആങ്കർ. അതുവരെ ഡയലോഗ് പോലും ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുക. ഷെയ്ൻ വന്നപ്പോഴത്തേക്കും മറ്റേ നമ്മൾ പടക്കം പൊട്ടിച്ചല്ലോ, ഞാൻ നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് തലയ്ക്ക് മുടിക്കകത്ത് മസാജ് ഒക്കെ ചെയ്ത് പേടിയൊക്കെ പോയോ? അല്ല, ആദ്യത്തെ എപ്പിസോഡ് ജൂലിയറ്റ് വന്ന ആദ്യത്തെ എപ്പിസോഡിനും ജൂലിയറ്റിന് ഇത്രയും നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് പറയാണ് ചേട്ടാ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു വന്ന ഗസ്റ്റിന്റെ കാരണം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എനിക്ക് എന്റെ പുതിയ സിനിമ ലേറ്റ്, അയ്യോ അത് പറഞ്ഞപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ പൊന്നേ ആ ഭൂതകാലം എന്ത് നെഞ്ചിടിപ്പോടുകൂടിയാ കണ്ടു തീർത്തേന്ന്.